കിഡ്സ് ഓൺ ഷോ സോ ഞങ്ങളിപ്പോൾ കുറച്ച് പതുക്കെയാണ് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും ഇങ്ങനെ മറങ്ങും അപ്പോൾ ഇന്ന് അച്ഛൻ്റെ പെരുന്നാളാണ് അപ്പോൾ അച്ഛൻ്റെ ഞങ്ങൾ കഴിഞ്ഞ ഫാദേഴ്സ് ഡേക്ക് ഞങ്ങളിങ്ങനെ സർപ്രൈസൊക്കെ ചെയ്ത പക്ഷെ അതൊന്ന് റെക്കോർഡ് ചെയ്തില്ലായിരുന്നു അന്ന് ഞങ്ങൾ കൊച്ചായിരുന്നു അപ്പോൾ റെക്കോർഡ് ചെയ്യണോ വേണ്ടിയുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ഇത്തവണ ഞങ്ങൾ ഉറപ്പായിട്ട് റെക്കോർഡ് ചെയ്തു നമ്മളിങ്ങനെ ഓരോ മെമ്മറീസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ വലിയ നമ്മൾ കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഞങ്ങൾ രണ്ടൊരു മുഖം നല്ല അടിപൊളി കിറിഞ്ഞി പിറിഞ്ഞി ഇരിപ്പുണ്ട് രാവിലെ എട്ടിനൊരു മൈൻഡ് അറിയും സോ ഇപ്പോഴത്തെ സെറ്റപ്പ് എന്ന് കാണിച്ചു ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു സമയം 4 മണി മക്കളെ ഞങ്ങൾ ഈ സമയത്ത് എണീക്കാറില്ല സാധാരണ 6:00-5:30 ഇരിക്കുന്നത് ഞങ്ങളുടെ അച്ഛനെ വളരെ നേരത്തെ എണീക്കും രാവിലെ 4 മണി അല്ലെങ്കിൽ 4:30 ചിലപ്പോൾ 5 മണി ലേറ്റ് 5 മണി കേട്ടോ ഇതിന് കഴിയുള്ള അച്ഛൻ എനിക്കില്ല അപ്പം ഞങ്ങൾ തന്നെ വളരെ നേരത്തെ എണീക്കേണ്ടി വന്നു ഇന്നലെ 10:00 എന്നൊക്കെ കിടന്നിട്ട് ഇപ്പോൾ എണീക്കണമെന്ന് ഞങ്ങൾ കുറച്ച് ബലൂൺസ് പൊട്ടിച്ച് ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി സ്റ്റിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് മതി ബർത്ത്ഡേ ആണ് ഞങ്ങൾ എഡിറ്റർ കേട്ടോ ഞങ്ങളാണെങ്കിൽ അച്ഛനും അമ്മൻ്റെ മുറിയിലൊരു കളേർഡ് സ്റ്റിക്ക് റെക്റ്റാങ്കിൾസ് വെച്ചൊരു പാത്ത് ഉണ്ടാക്കി ആ പാത്താണ് ഈ അച്ഛൻ ടോർച്ചും കൊണ്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് വരണം പിന്നെ ഇവിടെ വരുമ്പോൾ നീരജ ഒരു ഫ്ലവറും ഒരു ലെറ്ററും കൊടുക്കും ആ ഫ്ലവർ ആൻഡ് ലെറ്റർ ഇങ്ങനത്തെ ഒരു ഫ്ലവറും ലെറ്ററും കൊടുക്കും പിന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്തിട്ടാണ് അച്ഛനെ ഏൽപ്പിക്കാൻ പോകുന്നത് സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ് ഞങ്ങൾ അച്ഛനല്ലേ ഞങ്ങൾ നേരത്തെ സമയം സോറി ഫ്രണ്ട്സ് സമയം നോക്കിയില്ല കേട്ടോ 4:00 കുഴപ്പമില്ല അച്ഛൻ സാധനം എടുക്കുന്ന ഒരു സമയം തന്നെയല്ലേ എന്റെ ഓക്കെ ലെറ്റർ റീഡ് ആ ലെറ്റർ റീഡ് ചെയ്യും അല്ലെങ്കിൽ അവിടെ നിൽക്ക് ലെറ്റർ റീഡ് ചെയ്തോ അത് ഓപ്പൺ അല്ല അങ്ങനെയാ ബാക്ക് ലെറ്റർ ഐ തിങ്ക് ആ വായിക്കേ എന്നാ ടോർച്ച് ദാ ടോർച്ച് വായിച്ച് പോയിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാ എനിക്ക് വന്ന് ഞങ്ങൾ കഴിപ്പിച്ചു കേട്ടോ ഇന്ന് ലീവ് ആയിരുന്നു വെൽക്കം അപ്പൊ ഇത് ബർത്ത്ഡേയുടെ ജസ്റ്റ് ദ ബിഗിനിങ് ഇന്നലെ ആണെങ്കിൽ അച്ഛൻ ഒരു പായസം ഉണ്ടാക്കിയിരുന്നു അപ്പൊ നമ്മൾ അച്ഛന് വേണ്ടി ഒരു ഇതിലും കൊടുക്കണ്ടേ അപ്പൊ ഇത് ജസ്റ്റ് ദ ബിഗിനിങ് ഇനിയും കിടക്കുന്ന ഒരു പൂരം നമുക്ക് അത് വഴി കാണാം സോ ഹൗ വാസ് യുവർ മോർണിംഗ് വേക്കിംഗ് ഞങ്ങൾ 4:00 സോ ഹാപ്പി അപ്പൊ ഫ്രണ്ട്സ് ഇപ്പോഴത്തേക്കൊരു സ്റ്റോപ്പ് നമ്മളൊരു ബാക്കി സർപ്രൈസ് ആയിട്ട് വീണ്ടും വരാം സോ ഫ്രണ്ട്സ് ഒരു അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്പോൾ അച്ഛനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി ഹാഫ് ഡേ ആയതുകൊണ്ട് അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഒരാളത്തെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയേക്കണം അപ്പോൾ ഇനി ബാക്കി സർപ്രൈസസ് വെയിറ്റിംഗ് ആണ് അതൊക്കെ ഞാൻ ഇപ്പോൾ പറയുന്നില്ല കണ്ടറിയാം അപ്പോൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ നടക്കുന്നത് ജസ്റ്റ് എൻജോയിങ് ശിവ ദേഹിക്കുന്നു ശിവ സേ ഹായ് ഹായ് വാട്ട് ആർ യു ഡൂയിങ് ഹോംവർക്ക് ആ ശിവ ജസ്റ്റ് കളറിങ് ഓക്കെ പിന്നെ ഞങ്ങളുടെ കേക്ക് ഇങ്ങനെ റെഡി ആയി കൊടുക്കുകയാണ് ഒരു സ്പാനിഷ് ഡിലൈറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിപ്പോൾ ബേക്കിംഗ് ഇൻ ദി ഓവൻ അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ കേക്ക് കാണിക്കാം അമ്മയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് ഡെക്കറേഷൻസ് ഇനി ചെയ്യണം അപ്പോൾ ഇനി ഞങ്ങൾ എന്നാൽ അച്ഛൻ്റെ ബർത്ത്ഡേ ടൈം ലൈക്ക് കേക്ക് എത്തിയതിന് മുന്നാണ് നമ്മൾ സർപ്രൈസ് ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പം അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അപ്പം ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സർപ്രൈസ് എല്ലാം അപ്പം അതിൻ്റെ കേക്ക് കട്ടിംഗ് രണ്ട് സർപ്രൈസസ് അല്ല ആദ്യ സർപ്രൈസ് പിന്നെ കേക്ക് കട്ടിംഗ് അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഐഡിയ സെറ്റ് പ്ലാനിങ് ഓക്കെ സോ നമുക്ക് നോക്കാം എന്താവുമെന്ന് സോ ഫോർ നൗ ഹിയർസ് ആൻ അപ്ഡേറ്റ് ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഓക്കെ സോ ഈ പരിപാടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പേഴ്സൺ സോ ഗെറ്റ് റെഡി ഹിയർ ഇറ്റ് ഗോസ് ശങ്കിനഗത് അച്ഛൻ
മീശ പിടിച്ച് അച്ഛൻ റേമാനിച്ച് അച്ഛൻ 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 ചങ്കിനകത്ത് അച്ഛൻ Yeah.
ഒരുപാട് സന്തോഷം, ഒരുപാട് ഒരുപാട് പാട്ട് പഠിച്ച് പാടിയിൽ വളരെ സന്തോഷം. അപ്പൊ ഞങ്ങളുടെ പാട്ട് നിങ്ങൾക്കെല്ലാം കേട്ട് ശിവ തെറ്റുണ്ടാവാൻ ചാൻസ് ഒന്നും തോന്നണം അറിയില്ല. ഞങ്ങള് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നന്നായിട്ട് പാടി, നല്ല പാട്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് കണക്ക് കൂട്ടുന്നു. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സൂപ്പർ ആയിട്ട് പാടി. പിന്നെ ഇപ്പോഴും ക്രെഡിറ്റ് ഞങ്ങൾ എടുക്കില്ല, ഈ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത് ഞങ്ങളുടെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അതിനൊരു വലിയൊരു ഭാഗം എടുത്ത് അമ്മ ഇത് പറഞ്ഞു ഞാൻ മിക്കവാറും ഞങ്ങൾ ചെയ്യില്ലായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കൂടി നന്ദി പറയണം. ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ സുന്ദരമായ അമ്മ പാവ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കേക്ക് കട്ടിങ് എല്ലാം ഞങ്ങളുടെ കേക്ക് ഒക്കെ ഫുൾ ഉണ്ടാക്കിയത് അമ്മയാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മളിനിപ്പോ കേക്ക് കട്ടിങ് ആയി കടക്കണം. എന്തായാലും സമയം ഒരുപാട് വൈകി, ശിവയുടെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം ആയിരുന്നു. സമയം എന്തായാലും എട്ടര ആയിട്ടുണ്ട്. അപ്പൊ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാം. സോ ഇന്നത്തെ ഞങ്ങളുടെ കേക്ക് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ആണ്, മെയ്ഡ് ബൈ ജിഷ സുരേഷ്, ഡെക്കറേറ്റഡ് വിത്ത് ജിഷ ആൻഡ് നിരഞ്ജന. നിങ്ങൾ രണ്ടിനും മാത്രമേ ഡെക്കറേഷൻ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. താങ്ക് യു നിരഞ്ജന കുട്ടി എന്നെ ഈ ഒരു ഗാനം പാടാൻ വേണ്ടി ക്ഷണിച്ചത്. മ്യൂസിക് ഇട്ട് പാടണം, അല്ലാണ്ട് പാടണം. മെല്ലെ മെല്ലെ മുഖപടത്തിൽ മുറുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി കുറഞ്ഞ മെല്ലെ മെല്ലെ
ഭാവിയിലെ മുഖപടം തെളിഞ്ഞൊരുക്കി ഓഫ് ആണ്.